നമസ്കാരം. ഇന്തോ ചൈന അതിർത്തിയിൽ നടക്കുന്ന സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ചൈനയ്ക്ക് തന്നെയാണ്. ശരിക്കും അവനവൻ കുഴിച്ച കുഴിയിൽ വീണ വേട്ടക്കാരന്റെ അവസ്ഥയാണ് ഇന്ന് ചൈനയ്ക്കുള്ളത്. ചൈന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടികളും പ്രതികരണങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ, അതിന് ആഗോളതലത്തിൽ ഉണ്ടായ പ്രതികരണങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചൈനയുടെ സ്ഥിതി ഇന്ന് പരമ ദയനീയമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയെക്കാൾ സൈന്യബലവും ആയുധശേഖരവും വലിപ്പവും വിസ്തൃതിയും ഒക്കെയുള്ള ചൈന ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ, ഇന്ത്യയുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്നത്? അതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കാനുള്ളത്. ഒന്ന്, അതിർത്തിയിലെ സംഘർഷം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാനും മാസങ്ങൾ മുമ്പ് ഗാൽവാൻ മേഖലയിൽ ഉണ്ടായ സംഘർഷത്തെക്കുറിച്ച് ഇന്ത്യയുടെ നിരവധി ജവാന്മാർ അന്ന് അവിടെ വീരസ്വർഗം പ്രാപിച്ചതാണ്. പക്ഷെ അതിൽ കൂടുതൽ തീർച്ചയായിട്ടും സൈനികരുടെ മരണത്തിന്റെ കണക്കെടുത്തല്ല അവിടെ വിജയവും പരാജയവും നിർണയിക്കേണ്ടത് ഒരു യുദ്ധഭൂമിയിൽ എന്നുള്ള അടിസ്ഥാന പ്രമാണമുണ്ട്. എങ്കിൽ പോലും ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് മാത്രമല്ല അവിടെ വലിയ നഷ്ടമുണ്ടായത്, അതിലേറെ നഷ്ടം ചൈനയ്ക്ക് സൈനിക ബലത്തിൽ ഉണ്ടായി എന്നുള്ളത് ഇന്ന് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ചൈന അതിന്റെ സത്യം ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി. പക്ഷെ ചൈന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഘർഷമായിരുന്നു അന്ന് അവിടെ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ചില നീക്കങ്ങളിലൂടെ, ഏതാണ്ട് ശരിക്കുള്ള കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, ഒരുപക്ഷെ യഥാർത്ഥ കണക്കുകൾ അല്ലെങ്കിൽ യഥാർത്ഥ വിവരങ്ങൾ ഏതാനും ആഴ്ചകൾ കൂടി കഴിഞ്ഞാലേ പുറത്തു വരികയുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി പാങ്സോ തടാകത്തിന്റെ സമീപമുള്ള ഏതാണ്ട് 30 ഉയരങ്ങളിൽ ഇന്ത്യൻ സൈന്യം തമ്പടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് 62 ശേഷം അവിടെ ആരും തന്നെ സ്ഥിരമായി സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, പെട്രോളിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ സ്ഥിര സാന്നിധ്യമായി ഇന്ത്യൻ സൈന്യം അവിടെ തമ്പ് അടിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ചൈന ഇങ്ങോട്ട് കയറി വന്ന് ഓക്യുപ്പൈ ചെയ്ത പ്രദേശങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായിട്ടും അത് അധീനതയിലാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ, മുഖ്ബാൻ എന്ന് പറയുന്ന മലയുടെ ഉയരത്തിലുള്ള സ്ഥലവും അതേപോലെ റെങ്സാങ്ല എന്ന് പറയുന്ന മലയുടെ ഉയരവും, ഈ രണ്ട് മലനിരകളിലെ ഉയരങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ പോയിന്റിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ ഞെട്ടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. അതിന്റെ പ്രതികരണങ്ങളാണ് ചൈന ഇപ്പോൾ അതിർത്തിയിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാവിധ ബഹളങ്ങൾക്കും പ്രധാന കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചൈന നിരവധി കാര്യങ്ങളാണ് അതിർത്തിയിൽ കാട്ടിക്കൂട്ടിയത്. വളരെ പ്രാചീനമായ അല്ലെങ്കിൽ പ്രാകൃതമായ ആയുധങ്ങളുമായി ഈ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഉയരങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള ഇന്ത്യൻ സൈനികർക്ക് നേരെ ചൈന സൈനികർ പാഞ്ഞെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി അതിനെ ഇന്ത്യൻ സൈന്യം ഫലപ്രദമായി ചെറുക്കുകയും ചൈനീസ് സൈനികർക്ക് പിന്മാറേണ്ടി വരികയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ചൈന അതേപോലെ അതിർത്തിയിൽ വെടിവെപ്പ് നടത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ആകാശത്തേക്കായിരുന്നു എന്ന് പിന്നീട് വിശദീകരണം ഉണ്ടായെങ്കിലും 62 ശേഷം ആദ്യമായിട്ടാണ് അവിടെ തോക്കുകൾ ഗർജിക്കുന്നത്. അത് ഇന്ത്യയുടെ ഭാഗത്തായാലും ചൈനയുടെ ഭാഗത്തായാലും, ചൈനയാണ് അത് ആദ്യം ചെയ്തത്. ഇന്ത്യ മറുപടി എന്ന നിലയിൽ ഇന്ത്യയും തോക്കുകൾ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം ചൊവ്വാഴ്ച നടന്ന ബ്രിഗേഡിയർ ലെവൽ സംഭാഷണത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ബ്രിഗേഡിയർമാർ തമ്മിൽ ശരിക്കും വാക്പോര് തന്നെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതും നമ്മൾ നേരത്തെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ കൃത്യമായ വേറെ സംവിധാനങ്ങളൊന്നുമില്ലാതെ തുറന്ന സ്ഥലത്ത് അതിർത്തിക്ക് ഇരുവശം നിന്നാണ് ബ്രിഗേഡിയർമാർ ഇപ്രാവശ്യവും ചർച്ച നടത്തിയത്. ആ ചർച്ച വളരെ സംഘർഷഭരിതമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിർത്തി തീർച്ചയായിട്ടും ചൈനയ്ക്കൊരു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. 62 യുദ്ധത്തിന്റെ വിജയം എന്ന രീതിയിൽ ചൈനീസ് സൈനികർ എപ്പോഴും വലിയൊരു ആവേശത്തിലാണ് ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നത്. കാരണം അവർ പറയുന്നത് ഞങ്ങൾ പുഷ്പം പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ തച്ചുടച്ച ഒരു രാജ്യമാണ് അതിർത്തിക്കപ്പുറത്ത് എന്നുള്ള വലിയൊരു അഹങ്കാരം ചൈനയുടെ ഭാഗത്തു നിന്നും ചൈനീസ് സൈനികർ അവരെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും അത് ആ ഒരു വലിയ ഈഗോ, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യ നിസ്സാരനായ ശത്രു അല്ല എന്ന് ഓരോ ചൈനീസ് പട്ടാളക്കാരനെയും മനസ്സിലാക്കി കൊടുത്ത, ചൈനയുടെ സൈനിക നേതൃത്വത്തിനും കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിനും അത് കൃത്യമായിട്ട് അറിയാമെങ്കിലും സാധാരണക്കാരായ സൈനികർക്കും ഇപ്പോൾ അത് ബോധ്യമായിട്ടുണ്ട്.
മാറിയ ഇന്ത്യയാണ്, അടിച്ചാൽ തിരിച്ചടിക്കുന്ന ഇന്ത്യയാണ്. അത് അതിർത്തി സംഘർഷത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു മേൽക്കൈ ലഭിക്കാൻ ഇത്തരം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രണ്ടാമത്തെ പ്രധാന കാര്യം ചൈനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ നേരിട്ട തിരിച്ചടികളാണ്. ചൈനീസ് വൈറസിന്റെ ലോകവ്യാപനത്തെ തുടർന്ന് തന്നെ ചൈനയെക്കുറിച്ച് ലോകത്തെമ്പാടും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പല രാജ്യങ്ങളും ചൈനയെ ഒഴിവാക്കാനും ചൈനയുമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങൾ പോലും അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഒരു വൈറസ് വന്നത് മാത്രമല്ല, ചൈനയുടെ ഭാഗത്തു നിന്ന് അതിനുശേഷം ഉണ്ടായ പ്രതികരണങ്ങളും നടപടികളും ചൈന എപ്പോഴും പുലർത്തുന്ന ഒരു രഹസ്യാത്മക സ്വഭാവവുമാണ്. ഇതെല്ലാം ചൈനയെ ലോകത്തിന്റെ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകറ്റാൻ ഒരു കാരണമായിട്ടുണ്ട്. അങ്ങനെ ഒരു രാജ്യമാണ് ഒരു പക്ഷേ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കിട്ടിയ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിൽക്കുള്ളിൽ അന്തഃഛിദ്രം ഉണ്ടാക്കാനും ഇന്ത്യയെ ഒന്ന് ഉലയ്ക്കാനും വേണ്ടി ഈ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കാനായി ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ആ സംഘർഷങ്ങൾ ചൈനയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ആഗോള വേദിയിൽ കാണുന്നത്. ചൈനയോടൊപ്പം ആരുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആകെയുള്ളത് പാകിസ്ഥാൻ പോലെയുള്ള വളരെ ചെറിയ ചില രാജ്യങ്ങൾ മാത്രമാണ്. അതിൽ പോലും പലരും ഇപ്പോഴും കാര്യമായ ഒരു സപ്പോർട്ടോടുകൂടി ചൈനയ്ക്ക് വേണ്ടി പുറത്തു വന്നിട്ടില്ല. ഈവൻ പാകിസ്ഥാൻ പോലും കാര്യമായ വലിയ പ്രസ്താവനകളൊന്നും ഇന്ത്യക്കെതിരെ നടത്തിയിട്ടില്ല. പക്ഷേ ഇന്തോ ചൈന സംഘർഷം ഉണ്ടായാൽ അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. എന്തായാലും ചൈനയോടൊപ്പം വേറെ വലിയ രാജ്യങ്ങളൊന്നും ഇപ്പോഴില്ല. പക്ഷേ ഇന്ത്യയോടൊപ്പം നോക്കുക, ഇന്ത്യയോടൊപ്പം അമേരിക്കയുണ്ട്. അമേരിക്ക ഇപ്പോൾ തന്നെ ചൈനയുമായുള്ള സംഘർഷത്തിൽ പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിലും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റഷ്യയുടെ റോളാണ്. റഷ്യ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ സംഘർഷത്തിലും ഈ പ്രശ്നങ്ങളിലും ഇന്ത്യയോടൊപ്പമാണെന്ന്. ചിലരെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചെറിയ ഉലച്ചിൽ അല്ലെങ്കിൽ ഒരു തണുപ്പ് വന്നിട്ടുണ്ട് എന്ന് ചിലരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റഷ്യയുടെ നിലപാട് വന്നിരിക്കുന്നത്. റഷ്യ പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ നമ്മളോടൊപ്പമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിൽ നെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങളൊന്നും നടത്തില്ല എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസം നാളെ വെള്ളിയാഴ്ച ഇന്ത്യയുടെയും ചൈനയുടെയും ഫോറിൻ മിനിസ്റ്റേഴ്സ് വിദേശകാര്യമന്ത്രിമാർ മോസ്കോയിൽ വെച്ചാണ് പരസ്പരം കാണുന്നത്. അതിന് വേദി ഒരുക്കുന്നത് റഷ്യ തന്നെയാണ്. എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ സംഘർഷം ഭരിതമായ അന്തരീക്ഷത്തിന് താൽക്കാലികമായെങ്കിലും ഒരു ശമനം ചിലപ്പോൾ ഈ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കാണേണ്ടത് റഷ്യ ഇന്ത്യയോടൊപ്പം നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, റഷ്യ വളരെ കൃത്യമായി അവർ പ്രഖ്യാപിച്ച ഒരു കാര്യം ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് പാകിസ്ഥാനുള്ള ആയുധ വിൽപ്പന അവസാനിപ്പിക്കാനും റഷ്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. എന്തായാലും അക്കാര്യത്തിലും റഷ്യയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചൈനയുമായി മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും അതിർത്തി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നയതന്ത്ര പ്രശ്നങ്ങളോ ഉണ്ട്. ഈ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കിയ കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ചൈനയുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഈ സംഘർഷങ്ങളിലും നയതന്ത്ര ബന്ധങ്ങളിലുണ്ടായ ഉലച്ചിലും ഒക്കെ അതിൽ കൂടുതൽ ചൈനയെ ഒരു പക്ഷേ ചൈനയെ വിഷമിപ്പിച്ചത് ഈ അതിർത്തി പ്രദേശത്ത് ഇന്ത്യ SFF എന്ന് പറയുന്ന കമാൻഡോ സേനയെ ഉപയോഗിച്ചതാണ്. ചൈനീസ് പട്ടാളക്കാർക്കെതിരെയുള്ള സംഘർഷത്തിൽ അല്ലെങ്കിൽ അതിന് പ്രതിരോധത്തിൽ SFFന്റെ കമാൻഡോസ് വന്നത് ചൈനയ്ക്ക് ചെറിയ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയത്. അതിന് ചരിത്രപരമായ ഒരു കാര്യമുണ്ട്. SFFനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അത് സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കമാൻഡോ ഫോഴ്സ് ആണ്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിന്റെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. എന്ന് മാത്രമല്ല, ടിബറ്റൻ റെഫ്യൂജീസിനെയും അതേപോലെ ഗൂർഖകളെയും ഉപയോഗിച്ചുകൊണ്ടാണ്. ആ കമാൻഡോസിൽ മിക്കവാറും എല്ലാവരും തന്നെ ടിബറ്റിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് കിരാത ഭരണത്തിൽ നിന്ന് രക്ഷ നേടാനായി ഓടി ഇന്ത്യയിലെത്തിയ ആൾക്കാരുടെ അനന്തര തലമുറകളാണ്. അവരുടെ ഉള്ളിൽ ഒരു വലിയ തീയുണ്ട്. ചൈനയ്ക്കെതിരെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ തങ്ങളുടെ സംസ്കാരത്തെയും തങ്ങളുടെ രാജ്യത്തെയും അടിച്ചമർത്തിയ
ഭരണാധികാരികൾക്കെതിരെ. അവർക്കൊരു വലിയ ശക്തിയാണ് ആ തീയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലെ മാനസിക സംഘർഷത്തിൽ നിന്ന് ലഭിക്കുന്നത്. ആ എസ് എഫ് എഫിനെ ഉപയോഗിച്ചാണ് ചൈനീസ് പട്ടാളക്കാരെ ഇന്ത്യ നേരിട്ടത്, ഭാഗികമായിട്ടെങ്കിലും. അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ചും ആ ഒരു സംഘർഷത്തിൽ കഴിഞ്ഞ ദിവസമാണ് നിയാമ ടെൻസിൻ എന്ന് പറയുന്ന ഒരു എസ് എഫ് എഫിന്റെ കമാൻഡോ മരിച്ചു വീണത്, അദ്ദേഹം വീരസ്വർഗം പ്രാപിച്ചത്. ഇന്ത്യയുടെ എസ് എഫ് എഫിന്റെ കമാൻഡോ ആയിരുന്നു ടെൻസിൻ. ടെൻസിങ്ങിന്റെ മരണം അത് ടിബറ്റിൽ വലിയ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. ടിബറ്റിൽ ഇപ്പോഴും ടിബറ്റൻസ് ആണ് ഭൂരിപക്ഷം ഉള്ളത്. അതുപോലും മാറ്റിമറിക്കാനുള്ള ശ്രമം ചൈനയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ടിബറ്റുകാരുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ശ്രമം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം എതിരെ വലിയ സംഘർഷം ഇപ്പോൾ തന്നെ അവിടെയുണ്ട്. എല്ലാ മാസവും നിരവധി ബുദ്ധ സന്യാസിമാരാണ് സ്വയം തീ കൊളുത്തി ആത്മാഹുതി ചെയ്യുന്നത് പ്രതിഷേധത്തിൽ. പക്ഷേ ഇതൊക്കെ ചൈന ലോകത്തിന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. ഈ മറച്ചു വെച്ച ഈ ഒരു സംഘർഷം ഒരു പക്ഷേ ഈ ടെൻസിങ്ങിന്റെ മരണത്തോടുകൂടി ആളിക്കത്താനുള്ള സാധ്യതയുണ്ടായെന്ന് ചൈന ഭയക്കുന്നുണ്ട്. ടിബറ്റിൽ സംഘർഷം ഒരു വലിയ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരിടാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇത്രയും വിഷയങ്ങൾ, അതായത് അതിർത്തിയിൽ നേരിട്ട തിരിച്ചടികൾ, അന്താരാഷ്ട്ര തലത്തിൽ നേരിട്ട തിരിച്ചടികൾ, ഒപ്പം ടിബറ്റിൽ തന്നെ ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ, ഇതിനെല്ലാം കാരണം ചൈന ആവശ്യമില്ലാതെ ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ തുറന്നുവിട്ട പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ചൈന തന്നെയാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ചൈന മാറും. അത് ആ ഭീഷണി ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണങ്ങളിലെ മാറ്റം അത് ചൈന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. നേരത്തെ പോലെ പ്രതിരോധത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് അവർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു, കാലം മാറിയിരിക്കുന്നു എന്നുള്ള ഓർമ്മ ഒരുപക്ഷെ കണ്ണാടിക്കൂട്ടിനുള്ളിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താക്കൾക്ക് ഇല്ലാതെ പോയതിന്റെ അനുഭവമാണ് ഇപ്പോൾ അതിർത്തിയിലും അന്താരാഷ്ട്ര തലത്തിലും ചൈന അനുഭവിക്കുന്നത്. നമസ്കാരം.